കെ എസ് എഫ് ഇ ചെയർമാൻ ഫിലിപ്പോസ് തോമസ് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആർക്കെങ്കിലും നിയമപ്രകാരം കൊടുക്കാവുന്ന 10% കൂടുതൽ നമ്പറുകൾ ചിട്ടി ചേരാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. കാരണം കെ എസ് എഫ് ഇയിലുള്ള വ്യവസ്ഥ ഒരു ചിട്ടിക്കും ഒരാൾക്കും 10% കൂടുതൽ നമ്പറുകൾ ചേരാൻ അനുവദിക്കത്തില്ല, 10%. അപ്പം അത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമായി പരിശോധിച്ചത്. അതിൻ്റെ ഈ ചിട്ടി ഓപ്ഷൻ ലേലം നടക്കുമ്പം ആ ലേല മിനിസ്റ്റർ ചിട്ടി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യും, എങ്കിലും ഞങ്ങളതിന്ന് പരിശോധിപ്പിച്ചു. കാരണം മത്സരം നടന്നാണോ ലേലം നടന്നേക്കുന്നത്, അതോ ലേലം നടത്തിയവർ അവർക്കിഷ്ടമുള്ള ഒരാളിൻ്റെ പേര് എഴുതി വെച്ചതേ ഉള്ളോ? ഈ മിനിറ്റ്സിൽ രണ്ടുപേരും ഒപ്പിടണം, രണ്ട് സബ്സ്ക്രൈബേഴ്സുകൂടെ അവിടെ ഹാജരായിരുന്നവർ. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. മിക്കവാറും ബ്രാഞ്ചുകളിലെ പരിശോധനകൾ പൂർത്തിയായി വരുന്നു, വിവരങ്ങൾ വരുന്നുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഗുരുതരമായ ഒരു വീഴ്ച ഒരു ബ്രാഞ്ചിൽ പോലും കണ്ടെത്താൻ ഞങ്ങളുടെ ഓഡിറ്റ് ടീമിന് സാധിച്ചിട്ടില്ല. ട്രഷറി ഡെപ്പോസിറ്റ് കൊടുക്കാതെ ഈ 36 ബ്രാഞ്ചിലും ഒരു ചിട്ടി പോലും ആരംഭിച്ചിട്ടില്ല. ചിട്ടി ലേല തീയതിക്ക് മുമ്പ് പണമടച്ചവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. മറ്റ് ഗൗരവതരമായ ഒരു വീഴ്ചയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോട്ടെ, കാസർഗോഡ് ബെൻഡുടുക്ക വരെയുള്ള ബ്രാഞ്ചുകളാണ് പരിശോധിച്ചത്. ഞാനിപ്പോൾ വായിച്ചത് കാസർഗോട്ടെ വിവരമാണ്, കാരണം പെട്ടെന്ന് ആളുകൾ ഓടിയെത്താത്ത ഈ തിരുക്കൊച്ചിയിൽ നിന്ന് പോയിട്ടുള്ള മാനേജർമാർ വർക്ക് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ് അത്. അവിടെ പോലും അങ്ങനെയാണ് കണ്ടത്. ഇന്ന് കാസർഗോട്ട് പക്ഷേ പ്രധാനപ്പെട്ട രസകരമായ ഒരു ഒന്നുണ്ടായത്, ഇന്ന് അവിടെ വിജിലൻസ് ഓഫീസിൽ നിന്ന് ആ ബ്രാഞ്ച് മാനേജരെ വിളിച്ചിരുന്നു. അവർ ചോദിച്ചത് 3 കസ്റ്റമേഴ്സ്, 50 ചിട്ടിയിൽ 3 കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വെച്ച് പണം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു, ഡിഫോൾട്ടിങ് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ വീഴ്ച വരുത്തിയ ആളുകൾ പണമടയ്ക്കാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ചിട്ടിപ്പണം കൊടുക്കുന്നത്? 3 പേരുടെ പണം കിട്ടാതെ നിങ്ങളെങ്ങനെ മറ്റുള്ളവർക്ക് പണം കൊടുക്കും? അപ്പം ചിട്ടി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആ മാനേജർ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ചിട്ടി എന്ന സാമ്പത്തിക ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അല്പം പോലും മനസ്സിലാക്കാതാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുമായി ഈ ഉദ്യോഗസ്ഥന്മാർ ബ്രാഞ്ചുകൾ പരിശോധിച്ചിരിക്കുന്നത്. എല്ലാ ബ്രാഞ്ചിലും അവർ ചോദിച്ചിരുന്നു ഈ 10% കൂടുതൽ നമ്പറുള്ള ടിക്കറ്റുകളുള്ള ഏതെങ്കിലും വരിക്കാരനുണ്ടോ എന്ന്. അതിനെ സംബന്ധിച്ച് ഒരു ബ്രാഞ്ചിലും അങ്ങനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ ഒന്ന്, ഈ ചെക്ക് മടങ്ങും, അതൊരു ബിസിനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള കാര്യമാണ്.
അങ്ങനെ മടങ്ങുന്ന ചെക്കിൽ പലിശ കളക്ട് ചെയ്തിട്ടുണ്ടോ? ചെക്ക് മടങ്ങുന്നതിന് ഒരു ബാങ്ക് ചാർജ് ഉണ്ട്, ആ ബാങ്ക് ചാർജ് ഈടാക്കിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതെല്ലാം ആ ബ്രാഞ്ചുകളിൽ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് ചാർജും ഈ പലിശയും വാങ്ങിച്ചതിൻ്റെ രജിസ്റ്ററിൻ്റെ കോപ്പിയും ചില സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോയി. എറണാകുളത്ത് ഉള്ള മെയിൻ ബ്രാഞ്ചിൽ ഈ ഓഡിറ്റ് ഈ വിജിലൻസ് ടീം തന്നെ അരമണിക്കൂർ കൊണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്രാഞ്ചാണ്, അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കേട്ടപ്പോൾ തന്നെ അവർ ഈ തൃപ്തരായി മടങ്ങിപ്പോയി. പിന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ബ്രാഞ്ചാണ്, അവിടെയും ഈ പരിശോധനയിൽ അവർക്ക് അസാധാരണമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്താണെങ്കിൽ ശാസ്തമംഗലം ബ്രാഞ്ചായിരുന്നു, തിരുവനന്തപുരം ജില്ലയിലെ 5 ബ്രാഞ്ച് പരിശോധിച്ചതിൽ ഒന്ന്. ശാസ്തമംഗലത്തും സമാനമായ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പരിശോധനയിൽ വളരെ ദൈനംദിന ബിസിനസ്സിലുണ്ടാകുന്ന നിസ്സാരമായ ചില ലാപ്സസ്, ചില രജിസ്റ്ററുകൾ പൂർത്തിയാക്കാത്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ അല്ലാതെ ഗൗരവമുള്ള ഒരു വീഴ്ചയും കണ്ടെത്താൻ ഞങ്ങളുടെ ഇൻ്റേണൽ ഓഡിറ്റ് ടീമിന് കഴിഞ്ഞില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിൽ അവരക്കാര്യം അറിയിക്കട്ടെ, ആ സന്ദർഭത്തിൽ ഞങ്ങളതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഈ ചിട്ടിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചാനലുകളിലൊക്കെ KSFE ചിട്ടിയെക്കുറിച്ച്, നടത്തിപ്പിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ന്യൂനതയായി പറയുന്ന ഒരു കാര്യം ഈ മുടക്ക് വരുത്തുന്ന ഉപഭോക്താവ് കസ്റ്റമർ, അയാൾക്ക് പകരം ആളുകളെ ചേർക്കുന്നു. അയാൾക്ക് പകരം ആളുകളെ ചേർക്കുക എന്ന് പറയുന്നത് സെൻട്രൽ ചിറ്റ് ഫണ്ട് ആക്റ്റിൽ വ്യവസ്ഥയുള്ള കാര്യമാണ്, അതൊരു പുതിയ കാര്യമല്ല. 82 മുതൽ നിലവിലുള്ള ചിറ്റ് ഫണ്ട് ആക്റ്റിൽ ആ വ്യവസ്ഥയുണ്ട്. അതിലെ 28-ാമത്തെ സെക്ഷൻ, റിമൂവൽ ഓഫ് ഡിഫോൾട്ടിംഗ് സബ്സ്ക്രൈബർ, 29-ാമത്തെ വകുപ്പ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സബ്സ്ക്രൈബേഴ്സ്, മുടങ്ങുന്ന ആൾക്ക് പകരം ആളെ ചേർക്കലാണ്. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. KSFE എല്ലാ ബ്രാഞ്ചിലും മുടങ്ങിയ ചിട്ടിക്ക് പകരം ആളുകളെ ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കഴിയുന്നത്ര പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. പിന്നെ ഇതല്ലാതെ മറ്റ് മേജറായിട്ടുള്ള ഒന്ന്, രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടുണ്ട്, ചിട്ടി തുടങ്ങുന്നതിനുള്ള എല്ലാ ഫോർമാലിറ്റിയും ചെയ്തിട്ടുണ്ട്. അനർഹരായ ഒരാളെ ലേലത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഒരു കാര്യം ഇന്ന് ചാനലുകളിൽ ഞങ്ങളുടെ ഇതിൽ കണ്ടില്ല, ഒന്ന് ചെക്ക് വാങ്ങിച്ചുകൊണ്ട് ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പോരായ്മയായി രഹസ്യ റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന ഒരു പാര. ഒന്ന്, ഞങ്ങൾ റിലയബിൾ കസ്റ്റമർ, ഞങ്ങളുമായി ഏറെക്കാലമായി ചിട്ടി ബിസിനസ്സിൽ ബന്ധമുള്ള നല്ല കസ്റ്റമേഴ്സ്, അവർ ചെക്ക് തന്നാൽ ഞങ്ങളുടെ മാനേജർമാർ സ്വീകരിക്കും. KSFE ചെയർമാൻ ഫിലിപ്പസ് തോമസ് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. KSFE നടന്ന റെയ്ഡുകളുമായി ബന്ധപ്പെട്ടാണ്, വിജിലൻസ് റെയ്ഡ് നടന്ന ശാഖകളിൽ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം.